ഇഞ്ചിപ്പുല്ല് അഥവാ തെരുവപ്പുല്ല് ഒരു ഉഷ്ണമേഖലാ സസ്യമാണ്. ഇതിൻ്റെ ഇലകളിൽ നിന്നും ലഭിക്കുന്ന തൈലത്തിന് നാരങ്ങയുടെ മണമുള്ളതിനാലാണ് ലെമൺ ഗ്രാസ് എന്ന പേര് വന്നത്. ഇലകൾ വാറ്റിയാണ് തൈലമെടുക്കുന്നത്. ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പുൽത്തൈലത്തിൻ്റെ 85% ഇന്ത്യയുടെ സംഭാവനയാണ്. ഇഞ്ചിപ്പുല്ല് പോയേസിയെ കുടുംബത്തിൽപ്പെടുന്ന സസ്യമാണ്. ഈസ്റ്റ് ഇന്ത്യൻ ലെമൺ ഗ്രാസ് എന്നറിയപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രനാമം സിംബോപോഗൻ പ്ലാക്സിവോസസ് എന്നാണ്. കൊച്ചിൻ ഗ്രാസ്, മലബാർ ഗ്രാസ് എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. സമൃദ്ധമായി പുഷ്പിക്കുന്ന ഈ ഇനം സംസ്കൃതത്തിൽ കർപ്പൂര തൃണ, സുഗന്ധതൃണ എന്നും ഹിന്ദിയിൽ ഗന്ധതൃണ എന്നും അറിയപ്പെടുന്നു. ഈ ഇനമാണ് ഭാരതത്തിൽ പ്രധാനമായി കൃഷി ചെയ്യപ്പെടുന്നത്. ലോകവിപണിയിൽ കേരളത്തിൻ്റെ കുത്തകയായ കൊച്ചിൻ ഓയിൽ എന്നറിയപ്പെടുന്ന ഈസ്റ്റ് ഇന്ത്യൻ പുൽത്തൈലം ഗുണമേന്മയിൽ ഒന്നാമതാണ്. കേരളം, ആസാം, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വളരുന്ന ഈ സസ്യം ഗോട്ടിമാല, ചൈന എന്നിവിടങ്ങളിലും കണ്ടുവരുന്നു. കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ മറയൂർ, പീരുമേട് ഭാഗങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. വെസ്റ്റ് ഇന്ത്യൻ അഥവാ അമേരിക്കൻ ലെമൺ ഗ്രാസ് എന്ന ഇഞ്ചിപ്പുല്ലിനം ആണ് മറ്റു രാജ്യങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്നത്. സിംബോപോഗൻ സിട്രേറ്റസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ ഇനം അപൂർവമായി മാത്രമേ പുഷ്പിക്കാറുള്ളൂ. ഔഷധമൂല്യവും ഉപയോഗങ്ങളും. ഇഞ്ചിപ്പുൽ തൈലം പ്രധാനമായും ഉപയോഗിക്കുന്നത് സുഗന്ധദ്രവ്യങ്ങൾ തയ്യാറാക്കുന്നതിനാണ്. സോപ്പ്, പെർഫ്യൂം, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ഈ തൈലം ഉപയോഗിക്കുന്നു. പുൽത്തൈലം ആയുർവേദ ചികിത്സയിലും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. തൈലം വെളിച്ചെണ്ണയിൽ ചേർത്ത് വാദവേദനകൾക്ക് പുറമേ പുരട്ടാം. അജീർണം, വിറപ്പനി, കഫക്കെട്ട്, പല്ലുവേദന, തലവേദന, വായുകോപം, ഉളുക്ക്, നീർക്കെട്ട്, ആസ്മ, ജലദോഷം തുടങ്ങിയ രോഗചികിത്സകളിലും പുൽത്തൈലം ഉപയോഗിച്ചു വരുന്നു. ഈച്ച, കൊതുക് തുടങ്ങിയ ക്ഷുദ്ര പ്രാണികളെ അകറ്റാൻ തൈലം വെള്ളത്തിൽ ചേർത്ത് നിലവും മറ്റും തുടയ്ക്കാവുന്നതാണ്. തലയിൽ തേക്കുന്ന എണ്ണയിൽ ഒന്നോ രണ്ടോ തുള്ളി തൈലം ചേർത്താൽ പേൻ, ഈര് എന്നിവ നശിക്കുകയും കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്താൽ ശരീരത്തിന് ഉന്മേഷവും സുഗന്ധവും നൽകി വിയർപ്പുനാറ്റം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. തൈലത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സിട്രാൽ ജീവകം എ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഇഞ്ചിപ്പുല്ലിൻ്റെ ഇലയും സത്തും ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും സുഗന്ധവും നൽകുവാൻ ഉപയോഗിക്കുന്നു. വാറ്റുചണ്ടി പുതയിടുന്നതിനും കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കാം. നല്ലൊരു കാലിത്തീറ്റ കൂടിയായ ഇത് കൂൺകൃഷിക്കും സൈലേജ് ഉണ്ടാക്കുന്നതിനും പൾപ്പുണ്ടാക്കാനും ഉപയോഗിക്കാം. രൂപവിവരണവും ഇനങ്ങളും. സുഗന്ധമുള്ള നീണ്ടു നേർത്ത ഇലകളുള്ള ഒരു ചിരസ്ഥായി സസ്യമാണ് ഇഞ്ചിപ്പുല്ല്. കറ്റരൂപത്തിൽ വളരുന്ന ഇതിന് ഏകദേശം 2 മീറ്റർ ഉയരമുണ്ടാകും. 1 മീറ്റർ നീളവും 1-2 സെന്റിമീറ്റർ വീതിയുമുള്ള ഇതിൻ്റെ ഇലകൾ അരം പോലെ മൂർച്ചയുള്ളതും സുഗന്ധമുള്ളവയുമാണ്. ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഇഞ്ചിപ്പുല്ല് പുഷ്പിക്കുന്നത്. ഇളം പച്ച നിറമുള്ള പൂങ്കുലകൾ മൂപ്പെത്തുമ്പോൾ പിങ്കു നിറമാകും. ഭാരം കുറഞ്ഞ പുൽവിത്ത് ഉമികൊണ്ട് ആവരണം ചെയ്യപ്പെട്ട രൂപത്തിലാണ്. 1 ഗ്രാമിൽ ഏകദേശം 1700 വിത്ത് ഉണ്ടാകും. രാസഘടകങ്ങൾ. ഇഞ്ചിപ്പുല്ലിൽ 0.2 മുതൽ 0.4% വരെ തൈലം അടങ്ങിയിരിക്കുന്നു. തൈലത്തിലെ പ്രധാന ഘടകം സിട്രാൽ ആണ്. സിട്രാലിൻ്റെ അളവാണ് തൈലത്തിൻ്റെ ഗുണമേന്മ നിശ്ചയിക്കുന്നത്. തൈലത്തിൽ 70%മോ അതിൽ കൂടുതലോ സിട്രാൽ ഉണ്ടായിരിക്കും. കൂടാതെ ജെറാനിയോൾ, സിട്രനല്ലോൾ, ലിനാലൂൾ, സിട്രനല്ലാൾ തുടങ്ങി മറ്റനേകം രാസഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇഞ്ചിപ്പുല്ലിൻ്റെ ഇലയിൽ നിന്നും മെഥനോൾ എന്ന ലായനി ഉപയോഗിച്ച് ഒളിയോറസിൻ അഥവാ സത്ത് വേർതിരിച്ചെടുക്കാം. ഇലയിലേകദേശം 17% ഒളിയോറസിൻ അടങ്ങിയിട്ടുണ്ട്. ഈസ്റ്റ് ഇന്ത്യൻ ഇഞ്ചിപ്പുല്ല് തന്നെ 2 തരമുണ്ട്, വെള്ളപ്പുല്ലും ചുവന്ന പുല്ലും. വെള്ളപ്പുല്ലിൻ്റെ തണ്ടും ഇലപ്പോളകളും വെള്ളനിറമാണ്. സാധാരണ കാട്ടുപുല്ലായി കാണപ്പെടുന്ന ഈ ഇനത്തിൽ കൂടുതൽ തൈലമുണ്ടെങ്കിലും സിട്രാൽ കുറവാണ്.
ചുവന്ന പുല്ലിന്റെ തണ്ടും ഇലപ്പോളകളും ചുവപ്പ് നിറമാണ്. ഇതിന്റെ തൈലം അളവിൽ അല്പം കുറവാണെങ്കിലും ഗുണമേന്മയേറിയതാണ്. ഈ ഇനമാണ് കൃഷിക്ക് ശുപാർശ ചെയ്യപ്പെടുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓടക്കാലി സുഗന്ധ തൈല ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രത്തിൽ ഇഞ്ചിപ്പുല്ലിന്റെ ജനിതക ശേഖരമുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച 480 പരം ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ജനിതക ശേഖരം ചെടിയുടെ രൂപഭാവത്തിലും രാസഘടനയിലും ഇഞ്ചിപ്പുല്ലിലെ വൈവിധ്യം വിളിച്ചോതുന്നതാണ്. ഇവയിൽ നിന്നും വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ളതും ഗുണനിലവാരമുള്ളതുമായ ഇനമാണ് OD-19 അഥവാ സുഗന്ധി. ചുവന്ന തണ്ടുള്ള ഈ ഇനത്തിൽ നിന്നും 0.3 മുതൽ 0.4% വരെ തൈലം ലഭിക്കുന്നു. തൈലത്തിൽ സിട്രാലിന്റെ അംശം 86% മഴയെ ആശ്രയിച്ചുള്ള കൃഷിക്ക് അത്യുത്തമമാണ് ഈ ഇനം. കൂടാതെ ഈ ജനിതക ശേഖരത്തിൽ ഒളിയോറസിന്റെ അളവ് കൂടുതലുള്ള ഒരിനമാണ് OD-410. ലഖ്നൌവിലുള്ള കേന്ദ്ര ഔഷധ സസ്യ സുഗന്ധ തൈല സ്ഥാപനത്തിൽ വികസിപ്പിച്ചെടുത്ത പ്രഗതി, നിമ, കാവേരി എന്നിവയും പ്രസ്തുത സ്ഥാപനത്തിന്റെ ബാംഗ്ലൂരിലുള്ള പ്രാദേശിക കേന്ദ്രം വികസിപ്പിച്ചെടുത്ത കൃഷ്ണ, ഫാസിയാബാദിൽ നിന്നും വികസിപ്പിച്ച NLG-84 എന്നിവയും പ്രചാരത്തിലുള്ള അത്യുൽപാദന ഇനങ്ങളാണ്. നല്ല സൂര്യപ്രകാശവും പ്രതിവർഷം 2000 മുതൽ 3000 മില്ലിമീറ്റർ മഴയും ഈ ചെടിയുടെ കൃഷിക്ക് ഉത്തമമാണ്. തണലുള്ള പ്രദേശങ്ങളിലും ഇടവിളയായും വളർത്തുവാൻ അനുയോജ്യമല്ല. നീർവാർച്ചയുള്ള മണൽ കലർന്ന പശ്ചിമരാശി മണ്ണാണ് ഏറ്റവും അനുയോജ്യം. വെട്ടുകൽ പ്രദേശത്തും കൃഷി ചെയ്യാവുന്നതാണ്. ഇഞ്ചിപ്പുല്ല് പുറംപോക്കുകളിലും വളക്കൂറ് കുറഞ്ഞ മണ്ണിലും മലഞ്ചെരുവുകളിലും കൃഷി ചെയ്യുവാൻ അനുയോജ്യമാണ്. ചെരുവ് പ്രദേശങ്ങളിൽ ഇഞ്ചിപ്പുല്ല് നട്ടുപിടിപ്പിക്കുന്നത് മണ്ണു സംരക്ഷണത്തിന് സഹായകമാകും. 25 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് പകൽ താപനിലയാണ് തൈലം ഉൽപ്പാദനത്തിന് നല്ലത്. ഇഞ്ചിപ്പുല്ലിന്റെ പ്രധാന നടീൽ വസ്തു വിത്താണ്. വിത്തിന് സുഷുപ്തികാലം അഥവാ ഡോർമൻസി ഉണ്ട്. ഫെബ്രുവരിയിൽ ശേഖരിക്കുന്ന വിത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ലഭിക്കുന്ന മഴ സമയത്ത് പാകാവുന്നതാണ്. വിത്തിന്റെ മുളശേഷി ഏകദേശം 25%. 6 മാസമാകുമ്പോഴേക്കും കിളിർപ്പു ശേഷി കാര്യമായി കുറയും. 1 ഏക്കർ സ്ഥലത്തിന് 1.5 മുതൽ 2 കിലോഗ്രാം വരെ വിത്ത് 10 സെന്റ് സ്ഥലത്ത് വിതച്ച് തൈകൾ തയ്യാറാക്കണം. വിത്തിടുവാനുള്ള സ്ഥലം കിളച്ചൊരുക്കി തവാരണകൾ എടുത്ത് ജൈവവളം ചേർക്കണം. പുൽവിത്ത് 3 ഇരട്ടി മണലുമായി കലർത്തി തവാരണകളിൽ വിതയ്ക്കാവുന്നതാണ്. വിതച്ച ശേഷം നേരിയ കനത്തിൽ മണ്ണിട്ട് ഓല കൊണ്ട് മൂടണം. ആവശ്യാനുസരണം നനച്ചുകൊടുക്കണം. വിത്ത് 1 ആഴ്ചയ്ക്കുള്ളിൽ മുളച്ചു തുടങ്ങും. 45-50 ദിവസം പ്രായമായ തൈകൾ പറിച്ചെടുത്ത് കെട്ടുകളാക്കി അഗ്രഭാഗം മുറിച്ച ശേഷം നടീൽ സ്ഥലത്ത് എത്തിക്കുന്നു. 1 ഏക്കറിന് 4 ടൺ കാലിവളവും 1 ടൺ ചാരവും ചേർത്ത് നിലമൊരുക്കി വാരമെടുത്ത് 1 അടി അകലത്തിൽ തൈകൾ നടണം. നടീൽ സമയത്ത് 1 ഏക്കറിന് 10 കിലോഗ്രാം വീതം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവ നൽകുന്നത് ഇഞ്ചിപ്പുല്ലിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തും. കാലവർഷാരംഭത്തിൽ ചിനപ്പുകൾ പറിച്ചു നടുന്ന സമ്പ്രദായവും കൃഷിക്കാർ സ്വീകരിച്ചു പോരുന്നു. വിത്ത് വഴിയുള്ള കൃഷിയിൽ നിന്നാണ് കൂടുതൽ അളവിൽ മേൽത്തരമായ തൈലം ലഭിക്കുന്നത്. മാത്രവുമല്ല, ചെടികൾ കൂടുതൽ വർഷം കരുത്തോടെ നിൽക്കുകയും ചെയ്യും. ഇഞ്ചിപ്പുല്ല് മുളച്ചു പൊങ്ങിയാൽ കളയെടുക്കലും മണ്ണണക്കലുമാണ് പ്രധാന പണികൾ. വളക്കൂറ് കൂടിയാൽ തൈലത്തിന്റെ ഗുണമേന്മ കുറയും. വേനൽ മാസങ്ങളിൽ മണ്ണിനോട് ചേർന്ന് കടഭാഗത്തായി മീലിമുട്ടയുടെ ആക്രമണം ചിലപ്പോൾ കാണാം. വൈറസിന്റെ ഉപദ്രവം മൂലമുള്ള കൊച്ചില രോഗം ഗുരുതരമല്ലെങ്കിലും കാണാറുണ്ട്. വിടർന്നു വരുന്ന ഇലകളും പൂങ്കുലയും ചെറുതാകുന്നു.
ഇത്തരം ചെടികളെ നശിപ്പിക്കുകയും അവയിൽ നിന്ന് വിത്തു ശേഖരിക്കാതിരിക്കുകയും ചെയ്യുക വഴി ഈ രോഗത്തിന്റെ വ്യാപനം തടയാം. ഇലകളെ ബാധിക്കുന്ന ചെമ്പു രോഗം, ഇലപ്പൊട്ടു രോഗം, ഇലക്കരിച്ചിൽ, കടച്ചീയൽ എന്നിവയാണ് സാധാരണ കണ്ടുവരുന്ന മറ്റു രോഗങ്ങൾ. ഇഞ്ചിപ്പുല്ല് നട്ട് 4-5 മാസം കഴിയുമ്പോൾ മണ്ണിരപ്പിൽ നിന്നും 1.5 അടി മുകളിൽ വെച്ച് മുറിച്ചെടുക്കാം. തുടർന്ന് 2-3 മാസം ഇടവേളകളിൽ വിളവെടുക്കാം. ഏക്കറിന് പ്രതിവർഷം 80 കിലോ യൂറിയ ഓരോ വിളവെടുപ്പിന് ശേഷവും തവണകളായി മണ്ണിൽ ചേർത്ത് കൊടുക്കാം. ആദ്യവർഷം 2-3 പ്രാവശ്യവും പിന്നീടുള്ള വർഷങ്ങളിൽ 4-5 തവണയും പുല്ല് മുറിക്കുവാൻ സാധിക്കും. വാറ്റാനുള്ള ചെടികൾ പൂക്കാൻ അനുവദിക്കരുത്. മെയ് മാസത്തിൽ ആരംഭിക്കുന്ന വിളവെടുപ്പ് കാലം ജനുവരി വരെ നീളും. ശാസ്ത്രീയ കൃഷിരീതികൾ അനുവർത്തിച്ചാൽ 1 ഏക്കറിൽ നിന്നും 3-4 ടൺ പുല്ല് ഓരോ വിളവെടുപ്പിനും ലഭിക്കും. 2 മാസത്തിൽ കുറഞ്ഞ ഇടവേളയിൽ വിളവെടുത്താൽ സിട്രാലിൻ്റെ അളവ് കുറവായിരിക്കും. ആദ്യവർഷം 1 ഏക്കറിൽ നിന്നും 50 മുതൽ 70 കിലോ തൈലം ലഭിക്കും. തുടർന്നുള്ള വർഷങ്ങളിൽ 80 മുതൽ 100 കിലോ വരെയും ലഭിക്കും. സ്വേദനം അഥവാ വാറ്റ് നടത്തിയാണ് പുല്ലിൽ നിന്നും തൈലമെടുക്കുന്നത്. വിവിധ തരത്തിലുള്ള വാറ്റുരീതികളുണ്ട്. പ്രധാനമായും 2 തരത്തിലുള്ള രീതികളാണ് ഇന്ന് അനുവർത്തിച്ചു വരുന്നത്. ഹൈഡ്രോ ഡിസ്റ്റിലേഷൻ അഥവാ ജലവാറ്റ്. പുല്ലും വെള്ളവും ഒരുമിച്ച് ചെമ്പിൽ നിറച്ച് വാറ്റുന്നതാണ് പഴയ രീതി. ഇങ്ങനെ ലഭിക്കുന്ന തൈലത്തിൻ്റെ അളവും ഗുണമേന്മയും കുറവായിരിക്കും. എന്നാൽ വാറ്റുരീതിയും ഉപകരണവും ലളിതവും ചെലവ് കുറഞ്ഞതുമാണ്. ചെറിയ കൃഷിയിടങ്ങളിൽ ഇപ്പോഴും ഇത്തരം യൂണിറ്റുകൾ ഉപയോഗിച്ചു വരുന്നു. സ്റ്റീം ഡിസ്റ്റിലേഷൻ അഥവാ ആവിവാറ്റ്. ഈ രീതിയിൽ ഒരു ബോയിലർ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന നീരാവി ഒരു നിശ്ചിത മർദ്ദത്തിൽ വാറ്റുചെമ്പിലേക്ക് കടത്തിവിടുന്നു. നീരാവിയോടൊപ്പം ബാഷ്പമായി പുറത്തുവരുന്ന തൈലം ഒരു കണ്ടൻസർ കുഴലിലൂടെ കടത്തിവിട്ട് തണുപ്പിച്ച് ദ്രാവകമാക്കുന്നു. തണുക്കുമ്പോൾ വെള്ളവും തൈലവും വേർതിരിയുന്നു. ഈ ഉപകരണത്തിന് വിലയേറുമെങ്കിലും ലഭിക്കുന്ന തൈലത്തിൻ്റെ അളവ്, ഗുണം എന്നതിലെന്ന പോലെ ഊർജ കാര്യക്ഷമതയിലും മുന്നിലാണ്. പുല്ല് ഒരു ദിവസം തണലിൽ ഇട്ട് വാട്ടിയ ശേഷമാണ് വാറ്റുന്നത്. തൈലം ലഭിക്കുവാൻ 1.5-2 മണിക്കൂർ വാറ്റണം. ഇരുപത് ഏക്കർ കൃഷിയിടത്തിന് ചുരുങ്ങിയത് 500 ലിറ്റർ കപ്പാസിറ്റിയുള്ള വാറ്റുചെമ്പ് വേണ്ടിവരും. വാറ്റിയെടുത്ത തൈലത്തിൽ ജലാംശവും ഖരമാലിന്യങ്ങളും ഉണ്ടായിരിക്കും. വെള്ളത്തേക്കാൾ ഭാരം കുറഞ്ഞതായതിനാൽ മീതെ പൊങ്ങിക്കിടക്കുന്ന തൈലം സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കുന്നു. തൈലത്തിൽ അവശേഷിക്കുന്ന ഖരമാലിന്യങ്ങൾ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിച്ചു മാറ്റുന്നു. ഫിൽറ്റർ പേപ്പറിൽ 1 കിലോഗ്രാം തൈലത്തിന് 2 ഗ്രാം എന്ന തോതിൽ അൺഹൈഡ്രസ് സോഡിയം സൾഫേറ്റ് ഇട്ട ശേഷമാണ് അരിച്ചെടുക്കുന്നത്. ഈ രാസപദാർത്ഥം തൈലത്തിലെ ജലാംശം വലിച്ചെടുക്കും. ഇപ്രകാരം ലഭിക്കുന്ന തൈലം ശുദ്ധമായിരിക്കും. ഇഞ്ചിപ്പുൽ തൈലം ഇരുണ്ട മഞ്ഞ നിറമുള്ളതാണ്. ശുദ്ധമായ തൈലം പൊള്ളൽ സ്വഭാവമുള്ളതും സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ബാഷ്പീകരിക്കുന്നതുമാണ്. അതിനാൽ കാറ്റുകടക്കാത്ത വിധം ഗ്ലാസ്, അലൂമിനിയം, ചെമ്പ് എന്നീ പാത്രങ്ങളിൽ വേണം സൂക്ഷിക്കുവാൻ. നീണ്ടകാലം ശേഖരിച്ചു വയ്ക്കുമ്പോൾ
രാസപരിവർത്തനം നടന്ന് ചുവപ്പ് നിറമായി മാറുന്നു. ഇഞ്ചിപ്പുൽവിത്ത് ശേഖരിക്കുവാൻ ചെടികൾ ഓരോ വർഷവും ആദ്യത്തെ രണ്ട് മുറിക്കലിനു ശേഷം പുഷ്പിക്കുവാൻ വിടേണ്ടതാണ്. ചെടികൾ ഒക്ടോബർ നവംബർ മാസത്തിൽ പുഷ്പിക്കുന്നു. പരപരാഗണം നടക്കുന്ന സസ്യമായതിനാൽ വിത്തിൻ്റെ ജനിതക ശുദ്ധി നിലനിർത്തുവാൻ 300 മുതൽ 400 മീറ്ററിനുള്ളിൽ മറ്റ് ഇഞ്ചിപ്പുൽ ഇനങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ ഇഞ്ചിപ്പുല്ലിൻ്റെ ഇടയിൽ വളരുന്ന മറ്റ് പുൽവർഗ്ഗങ്ങളുടെ കതിരുകളും ചെടികളും ഇടയ്ക്കിടെ നീക്കം ചെയ്യണം. ജനുവരി ഫെബ്രുവരി മാസത്തിൽ വിത്ത് ശേഖരിക്കാം. വിളഞ്ഞ പൂങ്കുലകൾ മുറിച്ചെടുത്ത് വെയിലിലുണക്കി തല്ലിക്കൊഴിച്ച് വിത്ത് ശേഖരിക്കുന്നു. ഉണങ്ങിയ വിത്ത് അരിച്ചെടുക്കുന്നു. പൂവിൻ്റെ ഉണങ്ങിയ ഭാഗങ്ങൾ കൊണ്ട് മൂടിയ ഈ വിത്ത് ഫ്ലഫ് എന്നറിയപ്പെടുന്നു. 1 ഏക്കറിൽ നിന്ന് ഏകദേശം 25 കിലോ വിത്ത് കിട്ടും. വേനൽക്കാലത്ത് ഉണങ്ങി നിൽക്കുന്ന ഇഞ്ചിപ്പുലിന് തീയിടുന്ന സമ്പ്രദായം നിലവിലുണ്ട്. തീ പടരാതിരിക്കാൻ ഫയർ ബെൽറ്റ് ഒരുക്കിയ ശേഷം രാവിലെയാണ് സാധാരണ തീയിടുന്നത്. ഇത് വിള അവശിഷ്ടങ്ങളെയും കൃമികീട രോഗാണുക്കളെയും നശിപ്പിക്കുന്നു. മാത്രവുമല്ല, അടുത്ത പുതുമഴ ലഭിക്കുമ്പോൾ ചിനപ്പുകൾ ഉണർവോടെ പൊട്ടിമുളച്ചു വരുന്നതിനും സഹായകമാണ്.